നമസ്കാരം, എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻ എച്ച് പുതുക്കാട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ വിടവാങ്ങി. പുതുക്കാട് നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നവീകരിച്ച കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന പള്ളിയുടെ കൂതാശയും പുനഃപ്രതിഷ്ഠയും ശനിയാഴ്ച നടക്കുമെന്ന് വികാരി ഫാദർ ഡേവിസ് ഹെല്ലിങ്ങിൽ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണമ്പേട്ട ചുങ്കം ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള സ്ലാബ് തകർന്ന നിലയിൽ, അപകടഭീതിയിൽ യാത്രക്കാർ. പഞ്ചായത്ത് ഭരണസമിതി 36 മാസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 36 പദ്ധതികൾ നടപ്പാക്കി വാർഷികം ആഘോഷിക്കുകയാണ് പറപ്പൂക്കര പഞ്ചായത്ത്. 36 പദ്ധതികളിലെ ആദ്യത്തെ ഉദ്ഘാടനം നടത്തി. കൊടകര വട്ടേക്കാട് തപോവനം ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആരക്ഷക ഹോമവും ആദരണവും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ 9:35 അന്ത്യം. 2 തവണ മന്ത്രിയും 6 തവണ നിയമസഭാംഗവുമായിരുന്നു കെ പി വിശ്വനാഥൻ. കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറുക്കുട്ടിയുടെയും മകനായി 1940 ഏപ്രിൽ 22 ജനിച്ച വിശ്വനാഥൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. അഭിഭാഷകൻ കൂടിയായിരുന്ന കെ പി വിശ്വനാഥൻ യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. 1967 മുതൽ 1970 സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. 1977 1980 കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും 1987 1991 1996 വർഷങ്ങളിലും 2001 കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 1994 വരെ കെ കരുണാകരൻ്റെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. 2006 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും CPMലെ രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടു. വനം മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വന സംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് തൃശൂർ ഏർപ്പെടുത്തിയ മികച്ച പാർലമെന്റേറിയൻ അവാർഡും മാതൃകാ സമാജിക് ലഭിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം, തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഡയറക്ടർ എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന കൊടകരയിൽ തുടർച്ചയായി 4 തവണ ജയിച്ചു കയറിയ കെ പി വിശ്വനാഥൻ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. കാർഷിക രംഗത്തും ജലസേചന മേഖലയിലും വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ വിശ്വനാഥിന് കഴിഞ്ഞു. വനം തോട്ടം മേഖലകളിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഫോറസ്റ്റ് റോഡ് പദ്ധതി കെ പി മന്ത്രിയായിരിക്കെയാണ് നടപ്പാക്കിയത്. ചിമ്മിനി ഡാം മേഖലകളെയും ആദിവാസി തോട്ടം തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. മേഖലയിലെ പ്രധാന കാർഷിക ജലസേചന പദ്ധതികളായ തോട്ടുമുഖം, ആറ്റപ്പള്ളി പദ്ധതികൾ അക്കാലത്ത് തുടക്കമിട്ടവയാണ്. വരന്തരപ്പള്ളി, തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ നിരവധി പദ്ധതികൾ KPയുടെ കാലത്ത് നടപ്പാക്കി. KPയുടെ രാഷ്ട്രീയ തട്ടകമായ പുതുക്കാടും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. അന്തരിച്ച മുൻമന്ത്രി KP വിശ്വനാഥന്റെ ഭൗതികദേഹം പുതുക്കാട് പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. വൈകിട്ട് 4:30 തൃശൂരിൽ നിന്ന് മൃതദേഹവുമായി വന്ന ആംബുലൻസിനെ പാലിയേക്കരയിൽ നിന്ന് പ്രവർത്തകർ ബൈക്ക് റാലിയുമായി അകമ്പടി ചേർന്നു. തുടർന്ന് 5:00 പുതുക്കാട് കോൺഗ്രസ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KK രാമചന്ദ്രൻ MLA, TJ സനീഷ് കുമാർ MLA, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS പ്രിൻസ്, സരിത രാജേഷ്, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, K ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, ഷാജി കോടങ്കണ്ടത്ത്, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, TM ചന്ദ്രൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം തിരികെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ DCC ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. DCCയിലെ പൊതുദർശനത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം 2:30 ഭൗതികദേഹം പാറമക്കാവ് ശാന്തിഘട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 3:00 സംസ്കാര ചടങ്ങുകൾ നടത്തും.
മണ്ണമ്പേട്ട ചുങ്കം ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള സ്ലാബ് തകർന്ന നിലയിൽ. അപകട ഭീതിയിൽ യാത്രക്കാർ. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങുന്ന യാത്രക്കാരും കാൽനട യാത്രക്കാർക്കുമാണ് തകർന്ന സ്ലാബ് അപകട ഭീഷണിയാകുന്നത്. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലോകോത്തര നിലവാരമുള്ള ഫ്ലോറിഡ് മാട്രസുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം പോട്ട നാടുകുന്ന് ഓർക്കിഡ് ഹോം ഫർണിഷിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോം ഫർണിഷിംഗ് രംഗത്ത് പുത്തൻ തരംഗമാകുവാൻ എത്തിയിരിക്കുകയാണ് നവീകരിച്ച ഓർക്കിഡ് ഹോം ഫർണിഷിംഗ് ഷോറൂം. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫ്ലോറിഡ് മാട്രസ് സിഇഒ അനൂപ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഫാദർ വർഗീസ് ചാലിശ്ശേരി, ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, ഫ്ലോറിഡ് മാട്രസ് റീജിയണൽ മാനേജർ മാൻഷാദ് എന്നിവർ സന്നിഹിതരായി. വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ ഉറപ്പു നൽകുന്ന സ്ഥാപനത്തിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ലഭ്യമാകുന്നു. അത്യാധുനിക ഫർണിഷിംഗ് കൺസെപ്റ്റുകൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രമുഖ ഡീലർ. കർട്ടൻ, മാട്രസ്, ഫർണിച്ചറുകൾ, ബെഡ് ലൈൻസ്, കാർപ്പറ്റ്സ് എന്നിവയുടെ ഏറ്റവും മികച്ച കളക്ഷൻ. 100% സ്ലീപ്പിംഗ് സൊല്യൂഷനുമായി ബെഡ്ഷീറ്റ്, വിരികൾ, കംഫർട്ട്, മാട്രസ് പ്രൊട്ടക്ടേഴ്സ്, ഡുവൈറ്റ്, സ്പ്രൈറ്റ് തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു. കിങ് കോയിൽ, ഫ്ലോറിഡ്, സ്ലീപ്പ് വെൽ, സെഞ്ച്വറി, തെറാപ്പിഡിക്, ശോഭ റെസ്റ്റോ പ്ലസ് തുടങ്ങി മികച്ച നിലവാരമുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ഓരോ ഭവനങ്ങളും ഇനി പുതുമയുള്ളതാക്കിയിടാം. നല്ലവരായ കസ്റ്റമേഴ്സ്, ഓർക്കിഡ് കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. സ്വാഗതമാണെങ്കിലും ആദ്യം നന്ദി പറയാണ്. നിങ്ങൾക്ക് എത്തിച്ചേർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിനും നന്ദി പറയുന്നു. ഇനി ഞാൻ എന്നെ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ വരികയാണ്. നാട്ടിൽ വർഷങ്ങളായിട്ട് ഏറ്റവും മനോഹരമായി നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനമാണ് ഓർക്കിഡ്. ഞാൻ എൻ്റെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതിന് മുമ്പുമൊക്കെ മുഴുവൻ സാധനങ്ങളും വാങ്ങിച്ചതിൽ പറയുന്നു. എൻ്റെ അയൽവാസിയാണ്, എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. മാത്രമല്ല നല്ല സർവീസ് ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ശ്രീ ജോബിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഓർക്കിഡ് ഹോം ഫർണിഷിംഗ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് തുടങ്ങിയ അവസരത്തിൽ ഇവിടെ വന്ന് ഇവർക്കെല്ലാം വേണ്ടത് വ്യത്യസ്തമായ ശൈലിയിലുള്ള വ്യത്യസ്തമായ ടൈപ്പ് മാട്രസ്സാണ് വേണ്ടത്. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു അറിവ് പൊതുവേ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നിരവധി ആളുകളെ, പാവപ്പെട്ട ആളുകളെ കൊടകര പഞ്ചായത്തിനകത്ത് സഹായിക്കാനായിട്ട്, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാനായിട്ട് സന്നദ്ധത കാണിച്ചിട്ടുള്ള ബിസിനസ്സുകാരാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ നേരത്തെ തന്നെ ഇവർ വിളിച്ച സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഏതായാലും ഏറ്റവും നല്ലത് നൽകാനായിട്ട് ശ്രമിക്കുന്നവരാണ് ജോബിയും ജോഷിയും എന്ന് 10-12 വർഷത്തെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ സാധിക്കും. ഞാനായിരിക്കുന്ന ഇടവകകളിൽ കർട്ടൻ ഫർണിഷിംഗ് രംഗത്തെ അതികായരായ ഓർക്കിഡ് ഹോം ഫർണിഷിംഗ് ഷോറൂം നാടുകുന്ന് പോട്ട ചാലക്കുടി. ഫോൺ 9846626-1. നവീകരിച്ച കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന പള്ളിയുടെ കൂതാശയും പുനഃപ്രതിഷ്ഠയും ശനിയാഴ്ച നടക്കുമെന്ന് വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ 3 ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ഇടവക ദിനാഘോഷവും ജൂബിലി സമാപനവും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. സോവനീർ പ്രകാശനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. ഭവന നിർമ്മാണ ധനസഹായം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് മാളിയേക്കൽ കൈമാറും. അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പാറേക്കാടൻ, ജനറൽ കൺവീനർ ജോയ് മാളിയേക്കൽ, PRO ജോയ്സ് തെക്കുംതല, പ്രതിനിധിയോഗം സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര വട്ടേക്കാട് തപോവനം ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആരക്ഷക ഹോമവും ആദരണവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്യും. അശ്വിനി ദേവ് തന്ത്രി അധ്യക്ഷത വഹിക്കും. അഖില ഭാരതീയ യജ്ഞസമിതിയുടെ മുഖ്യ ആചാര്യനായി നിയമിതനായ അശ്വിനി ദേവ് തന്ത്രിയെയും മറ്റു ആചാര്യന്മാരെയും ചടങ്ങിൽ ആദരിക്കും. ചലച്ചിത്ര താരങ്ങളായ സുരഭി ലക്ഷ്മി, നിഷ സാരംഗി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അശ്വിനി ദേവ് തന്ത്രി, KR ദിനേശൻ, KK രവീന്ദ്രബാബു, IV ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.
പഞ്ചായത്ത് ഭരണസമിതി 36 മാസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 36 പദ്ധതികൾ നടപ്പാക്കി വാർഷികം ആഘോഷിക്കുകയാണ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. 36 പദ്ധതികളിലെ ആദ്യത്തേതിന്റെ ഉദ്ഘാടനവും നടത്തി. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന 13 വാർഡിലെ പൊന്തേക്കൻ റോഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ ഉദ്ഘാടനമാണ് ആദ്യമായി നടപ്പാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എം പുഷ്പാകരൻ അധ്യക്ഷനായി. എം കെ ശൈലജ, കെ സി പ്രദീപ്, റീന ഫ്രാൻസിസ്, ജി സബിത, കെ ഡി അശ്വതി, അജിത ജോഷി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 146,000 രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ 36 ഉദ്ഘാടനങ്ങൾ ജനുവരി 31 വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. എൻ സി ടി വി വാർത്ത തുണയായി. ജപ്തി നടപടികൾ നേരിടുന്ന 6 ക്ലാസ്സുകാരന്റെ വീട് വീണ്ടെടുക്കാൻ സഹപാഠികളും സ്കൂൾ അധികൃതരും നാട്ടുകാരും കൈകോർത്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡിലെ ലക്ഷം വീട് കോളനിയിലെ പരേതനായ മൂഴിക്കുളം അന്തോണി ഭാര്യ റോസിയുടെ വീടും സ്ഥലവുമാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമൂലം ജപ്തി നടപടികൾ നേരിട്ടത്. റോസിയും നിത്യരോഗിയായ മകളും മകളുടെ മകൻ ഡെൽവിനുമാണ് വീട്ടിൽ കഴിയുന്നത്. വരന്തരപ്പള്ളി സി ജെ എം അസംഷൻ സ്കൂളിൽ 6 ക്ലാസ്സിൽ പഠിക്കുന്ന ഡെൽവിന്റെ കുടുംബത്തെ സഹായിക്കാനായി വാർഡ് മെമ്പർ ജോൺ തുലാപ്പറമ്പിലും സമീപവാസികളും ചേർന്ന് ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് ഡിസംബർ 3 എൻ സി ടി വി സംപ്രേഷണം ചെയ്ത വാർത്തയിലൂടെയാണ് സ്കൂൾ അധികൃതരും ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്നത്. തുടർന്ന് വാർഡ് മെമ്പർ ജോൺ തുലാപ്പറമ്പിലുമായി സഹകരിച്ച് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പങ്കുചേർന്ന് ബാങ്കിലെ കുടിശ്ശിക സമാഹരിച്ച് ജപ്തി നടപടികളിൽ നിന്നും സഹപാഠിയെ രക്ഷിക്കുകയായിരുന്നു. തങ്ങളാലാകുന്ന വിധം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സദുദ്യമത്തിൽ ഉദാരമായി പങ്കുചേർന്നതോടെ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഭവനമാണ് തിരികെ ലഭിച്ചത്. നമ്മുടെ വിദ്യാലയത്തിലെ 6 ക്ലാസ്സിൽ പഠിക്കുന്ന ഡെൽവിൻ എന്ന വിദ്യാർത്ഥിയുടെ വീട് ജപ്തി ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു എല്ലാവരും കൂടി, കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാർ, മനസ്സിലായിട്ടുള്ള എല്ലാ നാട്ടുകാരുടെയും പിന്തുണയോട് കൂടിയിട്ട് നമ്മളൊരു ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു പിരിവെടുക്കുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഡെൽവിൻ്റെ വീട് നമ്മൾ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അതിനുള്ള പൈസ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതർ നടത്തിയ ഈ യജ്ഞം, അതായത് നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ സഹകരണമാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് സഹകരിച്ച എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും മറ്റു കുട്ടികളെയും വ്യാസം നന്ദിയോടെ ഓർക്കുക. അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു. അമ്പല്ലൂരിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. അമ്പല്ലൂർ അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൽ വീണ്ടും SFI മുഴുവൻ സീറ്റുകളിലും SFI പ്രതിനിധികളാണ് വിജയിച്ചത്. KS പവൻകൃഷ്ണ യൂണിയൻ ചെയർമാനായി, MM കാർത്തികേശൻ, KS അഖില എന്നിവർ വൈസ് ചെയർമാൻമാരായും, അശ്വിൻ കൃഷ്ണ ജനറൽ സെക്രട്ടറിയായും, KS കമൽജിത്ത് പോളി യൂണിയൻ കൗൺസിലറായും, MP അഭിനവ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായും, KS നീരജ് കൃഷ്ണ മാഗസിൻ എഡിറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികളുമൊത്ത് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. വളഞ്ഞുപാടം പൈനാടത്ത് ക്രഷർ യൂണിറ്റിനെതിരെയുള്ള നിയമ സമര പോരാട്ടത്തിൽ വാദിയായ ഷിനോഷിനെ വീണ്ടും പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഭാരം കയറ്റിയ വണ്ടികളുടെ ഗതാഗതം പഞ്ചായത്ത് അധികൃതർ പൂർണ്ണമായും നിരോധിച്ച വഴിയിലൂടെ അനധികൃതമായി പൈനാടത്ത് ക്രഷറിലേക്ക് ഭാരം കയറ്റിവന്ന ടോറസ് ലോറി 100 അടിയോളം താഴ്ച വരുന്ന പാറമട വെള്ളക്കെട്ടിലേക്ക് മറിയുകയും ഡ്രൈവർ അത്ഭുതകരമായി നീന്തി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ക്രഷറിന്റെ നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ ഷിനോഷ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. December 11 രാവിലെ ടോറസ് വണ്ടി പാറമടയിൽ നിന്നും ഉയർത്തുന്ന ദൃശ്യം ഷിനോഷ് മൊബൈൽ ഫോണിൽ പകർത്തുന്ന സമയത്ത് പൈനാടത്ത് ക്രഷറിനകത്തുനിന്നുള്ളവർ മർദ്ദിക്കുകയും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്നും തൃശൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു എങ്കിലും ആശുപത്രിയിൽ വന്ന് മൊഴിയെടുക്കാൻ പോലീസ് എത്തിയത് സംഭവം കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞാണെന്നും ഷിനോഷ് ആരോപിച്ചു. പൈനാടത്ത് ക്രഷറിന്റെ അകത്ത് പ്രവേശിച്ച് അവിടെയുള്ള ജീവനക്കാരെയും സ്ത്രീകളെയും ഉടമകളെയും അസഭ്യം വിളിച്ചുവെന്നും ജീവനക്കാരുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ക്രഷർ ഉടമയ്ക്കും തൊഴിലാളികൾക്കും അപകീർത്തി ഉണ്ടാക്കിയെന്നും കാണിച്ചാണ് ക്വാറി ഉടമ പരാതി നൽകിയത്. വെള്ളത്തിൽ നിന്നും വണ്ടി ഉയർത്താൻ വന്ന ക്രെയിൻ തടഞ്ഞുവെച്ചുവെന്നും പരാതിയിലുണ്ട്. തന്റെ പരാതിയിൽ നടപടിയെടുക്കാതെ ക്വാറി ഉടമയെ പരിഗണിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നും പരിഷത്ത് പ്രവർത്തകൻ ആരോപിച്ചു. ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയുടെ ഭിന്നശേഷി പെൻഷൻ സഹകരണ സംഘം ജീവനക്കാർ തട്ടിയെടുത്തതായി പരാതി. അളഗപ്പനഗർ അരങ്ങൻ വീട്ടിൽ കൃഷ്ണേന്ദുവാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സഹകരണ ബാങ്ക് വഴിയായിരുന്നു പെൺകുട്ടിക്ക് പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകിയിരുന്നത്. എന്നാൽ 2023 ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം കഴിഞ്ഞിട്ട് 1 മാസമാകാറായിട്ടും
പെൻഷൻ ലഭിക്കാഞ്ഞതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ പെൻഷൻ വന്നിട്ടില്ല എന്ന മറുപടിയാണ് ബാങ്കിൽ നിന്നും ലഭിച്ചതെന്നും പിന്നീട് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ സേവന സൈറ്റിൽ പെൻഷൻ കൈപ്പറ്റിയതായി വിവരം ലഭിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു. ഇതേ തുടർന്ന് സംഘം ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പെൺകുട്ടി പരാതി നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിലെ 146-ാമത്തെ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ ഇ ശശാങ്കൻ നായർ, കെ സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയായ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡർ കോഴ്സ് അമ്പല്ലൂരിൽ ആരംഭിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജൻ ശിക്ഷൺ സംസ്ഥാൻ പ്രോഗ്രാം സ്റ്റാഫ് OV ദീപ അധ്യക്ഷത വഹിച്ചു. അമ്പല്ലൂർ ഭാരത് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പാൾ കെ രാധാകൃഷ്ണൻ, വാർഡംഗം ദിനിൽ, JSS ഗുണഭോക്താവായ വിസ്മയ എന്നിവർ സംസാരിച്ചു. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മണ്ഡലകാല സമാപനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച തന്ത്രി പൂജ, പാൽപായസം, നിവേദ്യം, ഊട്ട് എന്നിവ നടക്കും. December 20 കുചേല ദിനത്തിൽ അവൽ നിവേദ്യം, 21 നാരായണീയ പാരായണം, അപ്പം നിവേദ്യം, December 23 ശാസ്താവിന് അഷ്ടാഭിഷേകം, പലിയേക്കര ഹരിഹര അയ്യരുടെ സോപാന സംഗീതം എന്നിവ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിൽ അംഗീകാരത്തിനർഹരായ പ്രതിഭകളെ നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിക്കുന്നു. ആദരം 2023 എന്ന പേരിൽ ശനിയാഴ്ച വൈകിട്ട് 4 കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സാന്ത്വനം ട്രസ്റ്റ് പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ എം പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത ഉള്ളത്. ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണമെന്നും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ കരുതി മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25°C രേഖപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തുന്നു. മുപ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് നിവാസികൾക്കാണ് അവസരം. SSLC ജയിച്ചാലും തോറ്റാലും SSLC മുൻപ് തന്നെ പഠനം നിർത്തിയവർ ആയാലും +1, +2 ഡിഗ്രി, PG മുതലായ കോഴ്സുകളോ ഇപ്പോൾ വിവിധ കോഴ്സുകൾ ചെയ്യുന്നവരോ ചെയ്തു കഴിഞ്ഞവരോ ആയാലും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446143781. ഇനി സ്വർണവില. സ്വർണം ഗ്രാമിന് 5,775 രൂപയും പവന് 46,200 രൂപയും രേഖപ്പെടുത്തി. സ്നേഹപുരം കോമ്പാറ താഴത്ത് പോൾ ഭാര്യ ആനി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ വിടവാങ്ങി. പുതുക്കാട് നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നവീകരിച്ച കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന പള്ളിയുടെ കൂതാശയും പുനഃപ്രതിഷ്ഠയും ശനിയാഴ്ച നടക്കുമെന്ന് വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണമ്പേട്ട ചുങ്കം ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള സ്ലാബ് തകർന്ന നിലയിൽ, അപകടഭീതിയിൽ യാത്രക്കാർ. പഞ്ചായത്ത് ഭരണസമിതി 36 മാസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 36 പദ്ധതികൾ നടപ്പാക്കി വാർഷികം ആഘോഷിക്കുകയാണ് പറപ്പൂക്കര പഞ്ചായത്ത്. 36 പദ്ധതികളിലെ ആദ്യത്തെ ഉദ്ഘാടനം നടത്തി. കൊടകര വട്ടേക്കാട് തപോവനം ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആരക്ഷക ഹോമവും ആദരണവും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.